കാണ കുളിരല പോലെ കണ്ടില്ലേ കിന്നാരം പറയണരാ നമസ്കാരം ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം ചങ്ക് ജോജ ഇന്ന് ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം ഇരിക്കൂറിൽ നിന്ന് മട്ടന്നൂരേക്ക് പോകുന്ന വഴി യാദൃശ്ചികമായി ഒരു കലാകാരനെ കാണാൻ സാധിച്ചു പയ്യപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിജിൽ ദാസ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാം വാ നിജിൽ ദാസ് നമസ്കാരം നമസ്കാരം മണികണ്ഠൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ആ അതെ അതെ നാട്ടിലല്ലേ ആ മണികണ്ഠൻ അറിയപ്പെടുന്നത് ഓട്ടോറിക്ഷന്റെ പേരും അതെ എന്റെ ഷോപ്പിന്റെ പേരും മണികണ്ഠൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം അയ്യപ്പ ഭക്തനാണ് അതുകൊണ്ടാണ് അപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു ആദ്യം ആദ്യം അതെ അതെ പിന്നീട് അതിന്റെ വുഡ്സിന്റെ വർക്കും കൂടി ആദ്യം പിന്നെ വുഡിന്റെ പണിയിലേക്ക് കഴിഞ്ഞു നല്ല തിരക്കുള്ള സമയം പിന്നെ അതെ അതെ അധികം തിരക്കിൽ ഇപ്പം ബൈക്കിന്റെ ടൈം ആയതുകൊണ്ട് തിരക്കാണ് തിരക്കാണ് പക്ഷെ നമ്മൾ അതിനൊന്നല്ല വന്നത് നമ്മള് പാട്ട് അല്ലെ നന്നായി പാടും പറഞ്ഞിട്ടും ഒരു പ്രത്യേക തരത്തിൽ പാടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അല്ലെ നമുക്ക് ആദ്യം ഒരു ഒരു പാട്ട് നല്ലൊരു പാട്ട് കേൾക്കാം കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 നന്നായി ഈ ഒരു അന്തരീക്ഷത്തിൽ പാട്ട് അല്ലെ പിന്നെ പാട്ട് എങ്ങനെയാണ് ആദ്യം ചെറുപ്പത്തിലേ പാടിയോ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ അങ്ങനെ പാടലുണ്ട് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് തൊട്ടൊരു പാടലുണ്ട് സംഗീതം പഠിക്കുന്നതിന് കുറെ നേരം വെയിറ്റ് ആണ് പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു രണ്ടു കൊല്ലം പോയിട്ടുണ്ട് ആ പിന്നെ ഒന്നത് വർക്കിന്റെ ഉള്ളത് ഇറങ്ങിയാലും തൊട്ട് പിന്നെ പോകാനുള്ള സാഹചര്യം കൊണ്ട് പോകാൻ ശങ്കരൻ നമ്പൂതിരി എന്നുള്ള മാഷ്ണ്ട് മട്ടന്നൂരുള്ള രണ്ടു വർഷം അവിടെ മാഷപ്പുരം പഠിച്ചു പിന്നെ ശ്രീജൻ മാഷടൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ട് ഗാനതരംഗിണി എന്ന് പറഞ്ഞിട്ട് ഞാനും അനീഷാട്ടം പ്രദോഷ് എന്നുള്ള മറ്റവരെല്ലാം ഇപ്പൊ അടുത്തൊരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു ചെറിയ വീട്ടിൽ നാട്ടിൽ തന്നെ കഴിഞ്ഞു ഫീമെയിൽ സോങ് നന്നായിട്ട് ആ ഫീമെയിൽ സോങ് ചെറിയ ചെയ്യുന്നത് ഒരു ജാനകമ്മന്റെ ഒരു പാട്ടോ ആഴക്കടലിന്റെ ആഴക്കടലിന്റെ അങ്ങേ തുറയില നേരം വിളു കുന്നമേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ ആഴ കടലിന്റെ അങ്ങേ തുറയിലായി നേരം വിളു കുന്നമേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്ത ഒട്ടിക്കിടക്കുന്ന മുത്തേ ഒട്ടിക്കിടക്കുന്ന മുത്തേ ഗംഭീരായിട്ടുണ്ട് അപ്പൊ ഈ ഫീമെയിൽ സോങ് നന്നായിട്ട് പാടും എന്ന് മാത്രല്ല നല്ല കൃത്യം ഒരു സ്ത്രീയുടെ ശബ്ദം തന്നെയാണ് വരുന്നത് ചെറിയ ആദ്യം കുറച്ച് ഫ്രണ്ട്സിനെ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പറ്റിക്കുമ്പോ നമുക്കൊരു അടികൊണ്ട് ഒഴിവാക്കിയത് നിർത്തി ഇനി ഫീമെയിൽ സോങ്ങും മെയിൽ സോങ്ങും ഉൾപ്പെടെയുള്ള പാട്ടുണ്ട് അല്ലെ ആ രണ്ടും കൂടി ആയിട്ട് പാടലുണ്ട് ഒരു പാട്ട് കലാമണിന്റെ ഒരു നട്ടുച്ച നേരത്ത് എന്നുള്ള ഒരു നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നോരും നോക്കണ പാരക്കും പോരിനിതു പോരെ കുണ്ടന്റെ ഡോടില് നിൽക്കണതെന്തിനാ വീടും കൂടിയില്ലേ തള്ളക്കോഴിയും കുട്ടികളും കൂടി കുണുങ്ങണ പോലൊരു വർത്താനം നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നോരും നോക്കണ പാരക്കും പോരിനിതു പോരെ
തുണ്ടന്റെ ഡൊടില് നിൽക്കണതെന്തിനാ വിടും കൊടിയില്ലേ തള്ളക്കോഴിയും കുട്ടികളും കൂടി കുണുങ്ങണ പോലൊരു വർത്താനം കുണുങ്ങണ പോലൊരു വർത്താനം കുണുങ്ങണ പോലൊരു വർത്താനം ഏറ്റവും കൂടുതൽ നിജിലിന് അല്ലെ മണികണ്ഠന ആള് പ്രശംസിച്ച ഒരു പാട്ടുണ്ടാവുമല്ലോ നാട്ടുകാരും അടാ ആ പാട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ചില പാട്ടുകൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എപ്പോഴും ഇഷ്ടത്തോടെ പാടണം പാടണം എന്ന് ആഗ്രഹിക്കുന്ന പിന്നെ ഫീമെയിൽ സൗണ്ടില് മെയിൽ സൗണ്ട് വന്ന സ്റ്റേജിലെല്ലാം പോയി കഴിഞ്ഞാൽ അധികം പാടാൻ ആവശ്യപ്പെടും ഗുരു പറഞ്ഞു വീട്ടിൽ നിന്നാണോ വീട്ടിൽ നിന്നും സപ്പോർട്ട് നാട്ടുകാരും നല്ല നല്ല സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ചങ്ങായിമാരെല്ലാം നമ്മള് മൂന്ന് ആൾക്കാരിലും ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഒപ്പരം തന്നെ അപ്പൊ അവരെല്ലാം നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഇവിടെ ഒപ്പരം വന്നത് ഷെഫീറും ഫർഹാനും ഒപ്പരമുണ്ട് പിന്നെ നമ്മളെ ആളെ കണ്ടത് വിവേഷ് പിന്നെ സുഹൃത്തുക്കളായിട്ട് കുറെ ആൾക്കാരുണ്ട് നമ്മളിവിടെ പയ്യപ്പറമ്പിലെ ഒരുവിധം പട്ടണമില്ല അതെ അനീഷ് പ്രദോഷ് പയ്യപ്പറമ്പിലെ എല്ലാ ചങ്ങായിമാരും നല്ല സപ്പോർട്ട് തന്നെയാണ് നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് വീട്ടില് പിന്നെ അമ്മ പിന്നെ മൂന്ന് സഹോദരി നന്ദിനി സഹോദരിമാര് വിനോദിനി റോജ ഷിമിന പിന്നെ പാട്ട് പാടുവോ ഷിമിന ചെറുങ്ങനൊന്ന് പാടാനുണ്ട് ആ ശ്രമിക്കലുണ്ട് പാടാൻ വേണ്ടിട്ട് ഒരു ഹരം പോലെ എന്തോ ഒരു ഞാൻ സ്റ്റേജ് പാടുന്ന തുടങ്ങുമ്പോ അവർക്ക് ഭയങ്കര ഇതുണ്ട് പിന്നെ എന്നാ പറയാ അവർക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് പക്ഷെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുമ്പോ ഒരു സന്തോഷം ഏട്ടനും ചെറുങ്ങന ആദ്യം പാടല്ലേ അനീഷ് ഓർപ്പം ഗൾഫിലാണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ടേതാ നിജിൽ ദാസ് എനിക്ക് ഇപ്പോ നേരത്തെ പാടിയ പാട്ടില്ലേ നമുക്ക് ഇഷ്ടം നാടൻ പാട്ടിലൂട്ട് നാടൻ പാട്ടിലാണ് നാടൻ പാട്ടിൽ നമുക്ക് നാടൻ പാട്ട് കേട്ടാലോ പിന്നെ പേരെ നമ്മൾ എന്തുകൊണ്ട് മണികണ്ഠൻ വണ്ടിക്കും വനും എല്ലാം കൊണ്ടും മണിനാഥം കലാമണി മെച്ചതിന് ശേഷം പിന്നെ എന്താന്ന് അറിയില്ല ഭയങ്കരമായിട്ട് നാടൻ പാട്ട് നല്ല നാടൻ പാട്ടും നമ്മളെല്ലാം സപ്പോർട്ട് എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നില്ലേ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിതാ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിതാ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിതാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനും ദിനി പണി ചെയ്തു കല്യാണം കുട്ടിക്കളിയല്ലട വേലായിതാ കല്യാണം കുട്ടിക്കളിയല്ലട വേലായിതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനുകളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിതാ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിതാ ഗംഭീരം ഗംഭീരം അല്ലേ. ഇനി നമ്മള് പാട്ടിന്റെ വേറെ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാല് നാടൻ പാട്ടായി മാപ്പിളപ്പാട്ടായി പിന്നെ ഒരു ലളിതഗാനം ലളിതഗാനം ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ കേരളോത്സവം പരിപാടി കേരളോത്സവത്തിലോ എനിക്ക് കഴിഞ്ഞാലുള്ള ഫസ്റ്റ് കിട്ടിയ പാട്ടുണ്ട് അമ്മക്കുയിൽ എന്നുള്ള പാട്ട് ഒരു ലളിതഗാനം കൂടി കേൾക്കാം അല്ലേ. രാരി രാരി രോ രാരി രാരി രോ രാരി 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 രോ രാരി രാരി രോ രാരി രാരി രോ രാരി 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 രോ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞ പാലിൽ ഒന്നു നീരാടിക്കോട്ടെ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞ പാലിൽ ഒന്നു നീരാടിക്കോട്ടെ ഉറക്കമില്ലമ്മേ ഉറങ്ങാ ഒന്നു താരാട്ടു കേട്ടൊന്നു മയങ്ങാ ഉറക്കമില്ലമ്മേ ഉറങ്ങാ
ഒന്നു താരാട്ടു കേട്ടൊന്നു മയങ്ങ രാത്രി പകലായി മാറ്റും ഞാനി രാജമല്ലി മരച്ചോട്ടിൽ രാക്കുയിലായി പാടിയ പാട്ടിൻ രാജകുമാരിയല്ലേ ഞാൻ രാജമെങ്ങമ്മേ സൗഭാഗ്യ നാളെങ്ങമ്മേ അമ്മക്കുയിലേ ഒന്നു പാടൂ അമ്മിഞ്ഞ അപ്പൊ ഇനി നമുക്ക് ഫീമെയിൽ സോങ് പാടുന്നതാണല്ലോ നമ്മുടെ പ്രത്യേകത. അപ്പൊ ഒരു ഒരു ഫീമെയിൽ സോങ്ങും ഒരു മെയിൽ സോങ്ങും കൂടി ഞാൻ ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് എനിക്ക് ഈ പാട്ടിന്റെ വരിക വലിയ കറക്റ്റ് അറിയാം. എന്നാലും ഒപ്പിച്ച് ഒപ്പിച്ച് പാടി നോക്കാം, ഒന്ന് പാടി. ഞാൻ അത് ഒന്ന് എറിഞ്ഞ ശ്രമിച്ചു നോക്കിയിട്ടുള്ളൂ. ചിത്ര ചേച്ചിന്റെയും ദാസാടിന്റെ ചെറിയ കനകനിലാവേ തൊയിലുണരൂ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ ഇജിലേ ഇത് അവസാനിപ്പിക്കാം അല്ലേ. ആയിക്കോട്ടെ. അപ്പൊ ഒരു ഒരു നല്ലൊരു രണ്ട് ഒരു പാട്ട് കൂടി പാടി. ഫീമെയിൽ മെയിലും മെയിലുള്ള ഒരു പാട്ട് പാടിക്കാം നമുക്ക് അവസാനം. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ കണ്ടില്ലെ കിന്നാരം പറയണൊരാളെ അയ്യാ ഇല്ലിക്കാടി മുടി ഉലയണ കലപില പോലെ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ ഇല്ലിക്കാടി മുടി ഉലയണ കലപില പോലെ. പാട്ടുകളെല്ലാം ഗംഭീരം. കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, അതാണ് പെട്ടെന്ന് ആയതുകൊണ്ട് അവസരം ഉണ്ടാവുന്ന വിചാരിക്കാം. ആ സമയം ഉപയോഗിക്കുക. അപ്പൊ കലശപ്പാറ ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോ ഉള്ളത്. അതെ, അതുകൊണ്ടാണ് ഇവിടെ തന്നെ വരാന്നുള്ളത്. ആയിക്കോട്ടെ, പണ്ട് മുതലേ കണ്ട് വളരുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് അപ്പൊ അവിടെ നിന്നുള്ള ഒരു പ്രയാണമായിട്ട് നമുക്ക് കൂട്ടാം. ആയിക്കോട്ടെ. ഒരുപാട് വേദികള് നിജിൽ ദാസിനെ തേടിയെത്തട്ടെ. മെയിലും ഫീമെയിലും ചേർന്ന ഒരുപാട് പാട്ടുകളും പാടാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നു ചങ്ക് ജോജ. അടുത്ത എപ്പിസോഡ് കൂടെ മുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവയിലെ അഴകേറും പുതുമാരൻ ഇതായിത വരുന്നേ പെണ്ണേ ഇതായിത വരുന്നേ കൂടെ മുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതായിത വരുന്നേ.